ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ കേൾവിക്കാർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 9:15 പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഭക്തൻ ദൈവത്തെ സ്തുതിക്കുന്നത് നമുക്കിവിടെ കാണുവാൻ കഴിയും. എന്തിനാണ് ദൈവത്തെ ഭക്തൻ സ്തുതിക്കുന്നത്? പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, നാം ഓരോരുത്തരും ദൈവത്തിന്റെ ദാനം അനുഭവിച്ചവരാണ്. ആ ദാനത്തെ നമുക്ക് ഒരു നാളും അത് പറഞ്ഞു തീർക്കുവാൻ കഴിയത്തില്ല. കാരണം നാം ദിനംതോറും ദൈവത്തിന്റെ ദാനം അനുഭവിക്കുന്ന ഓരോ വ്യക്തികളുമാണ് നാം ഓരോരുത്തരും. നാം പാർക്കുന്ന ഈ ഭൂമി ദൈവത്തിന്റെ ദാനമാണ്. ഈ ഭൂമിയിൽ നാം ശ്വസിക്കുമ്പോൾ അത് ദൈവത്തിന്റെ ദാനമാണ്. നാം ആരോഗ്യത്തോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ, സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമാണ്. നാം ഈ നിലകളിൽ എത്തിച്ചേർന്നത് ദൈവത്തിന്റെ ദാനമാണ്. ആയതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, നാം ആരും ഒരിക്കലും ചിന്തിക്കരുത് നാം ഏതെങ്കിലും നിലകളിൽ എത്തിച്ചേർന്നത് അത് ദൈവത്തിന്റെ ദാനമാണ്, അല്ലാതെ എന്റെ വിദ്യാഭ്യാസമോ എന്റെ ബുദ്ധിയോ കഴിവോ അറിവോ ജ്ഞാനമോ കുടുംബ ശ്രേഷ്ഠതയോ ഒന്നുമല്ല. എല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് നാം ദിനംതോറും ദൈവത്തിന് നന്ദിയുള്ളവരായിത്തീരുന്നുവെങ്കിൽ തീർച്ചയായും ഇനിയും അധികമായി ദൈവത്തിന്റെ ദാനം അനുഭവിപ്പാൻ ഇടയായി തീരും. പ്രിയരെ, ദൈവത്തിന്റെ ദാനം അനുഭവിക്കുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന് നന്ദിയുള്ളവരായി ദൈവത്തിന് സ്തോത്രമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഭക്തൻ ഒരിക്കൽ കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. എന്തിനാണ് നാം ദൈവത്തിന് നന്ദിയുള്ളവരായി തീരേണ്ടത്? നാം ഈ ഭൂമിയിൽ ആരോഗ്യത്തോടുകൂടി ആയിരിക്കുന്നത് ദൈവത്തിന്റെ ദാനമാണ്. ആയതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ സമപ്രായത്തിൽപ്പെട്ടവർ, നമ്മുടെ ചുറ്റുപാട് ജീവിക്കുന്ന എത്ര പേരാണ് പലവിധ രോഗങ്ങളാൽ ഭാരപ്പെട്ട് അനേകം ആശുപത്രികളിൽ അഭയം പ്രാപിക്കുന്നവരുണ്ട്. അവരുടെ ബലമൊക്കെ ക്ഷയിച്ച് ക്ഷീണിതരായി അവരുടെ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ട അനേകർ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണപ്പെടുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, നാം ആരോഗ്യത്തോടുകൂടി ആയിരിക്കുന്നത് ദൈവത്തിന്റെ ദാനമാണ്. ഒരു കാലത്ത് പ്രിയരെ, നമുക്ക് ഭക്ഷണമില്ലാത്തവരായിരുന്നു, നമുക്ക് പാർപ്പാൻ ഭവനമില്ലാത്തവരായിരുന്നു, ധരിപ്പാൻ വസ്ത്രമില്ലാത്തവരായിരുന്നു. പക്ഷേ എന്നാൽ ഈ കാലയളവിൽ നമുക്ക് ദൈവം എല്ലാം ദാനമായി ദൈവം നൽകിയത് കൊണ്ട് ദൈവത്തിന് തീർച്ചയായും നന്ദിയുള്ളവരായി തീരുന്നുവെങ്കിൽ തീർച്ചയായും ഇനിയും ദൈവം നമ്മെ മാനിപ്പാൻ സർവ ശക്തനായ ദൈവമാണ്. ആയതുകൊണ്ട് ഭക്തൻ പറയുന്നു, പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. എങ്കിൽ പ്രിയരെ, ദൈവത്തിന് നമുക്ക് നൽകുവാനുള്ളത് സ്തോത്രമാണ്. ദൈവത്തിന് ഒന്നും കൊടുത്തു പ്രസാദിപ്പാൻ നമുക്ക് കഴിയുകയില്ല. സ്തോത്രയാഗമർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഭക്തനോട് ചേർന്ന് സ്തോത്രയാഹങ്ങൾ അർപ്പിച്ച് നിങ്ങളെ ക്രിസ്ത്യൻ ജീവിതം നയിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ചിന്തയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.